ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വലിയ റാബിറ്റ് ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഏകദേശം 500 മുയലുകളാണുള്ളത്. അപ്പം 500 മുയലുകൾക്ക് ഒരു ദിവസത്തെ ചിലവും അതിൽ നിന്ന് നമുക്ക് ഒരു മാസം എത്ര രൂപ വരുമാനം കിട്ടും, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര കഴിഞ്ഞതിന് ശേഷം ധനുവിച്ചവരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഫാം ഉള്ളത്. ആൻഡ് റേറ്റ് ഫാം എന്നാണ് ഈ ഒരു ഫാമിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരെയും ഒരു യുവ കർഷകരാക്കുക എന്നതാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആൻഡ് റാബിറ്റ് ഫാം വീടിനോട് ചേർന്ന് ഹൈടെക് രീതിയിലാണ് ഈ ഒരു കൂട് പണിതിരിക്കുന്നത്. വലിയൊരു ഷെഡ് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ രണ്ട് തട്ടുകളായിട്ട് തിരിച്ചാണ് ഈ ഒരു കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഈ ഒരു ഫാം തുടങ്ങിയിട്ട് എത്ര വർഷമായി? തുടങ്ങിയിട്ട് ഒരു 3 വർഷമായി. 3 വർഷമായിട്ട് ഹൈടെക് രീതിയിലാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാനൊരു ആശയം എവിടെ നിന്നാണ് കിട്ടിയത്? അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോ കണ്ട് തുടങ്ങിയത്? മുൻപ് ചെറിയ രീതിയിലൊക്കെ ചെയ്യാം, പണ്ട് കൊച്ചിലൊക്കെ ചെയ്തിട്ടുണ്ട്. മുയലിൻ്റെ അവിടെ ഇഷ്ടമാണോ? അങ്ങനെ ഇഷ്ടമാണ്. അങ്ങനെയാണ്. ഇപ്പോൾ ഒരു വ്യാവസായിക അടിസ്ഥാനമായിട്ട് വലിയ രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ബ്രീഡിംഗ് ആണ്, നമ്മുടെ ഇറച്ചി കൊടുക്കുന്നതാണ്, എന്താണ് ഇവിടെ മൊത്തം മെയിനായിട്ട് ചെയ്യുന്നത്? മെയിനായിട്ട് 3 രീതിയിൽ നടക്കുന്നുണ്ട്. ഇറച്ചിക്കും കൊടുക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൊടുക്കണം, യൂണിറ്റ് അടിസ്ഥാനത്തിലെ കൂട് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. കൂട് ഉൾപ്പെടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആൾക്കാരുടെ ഡെലിവറി ഉണ്ടോ? എങ്ങനെയാണ് ആൾക്കാരുടെ ഡെലിവറി ഉണ്ട്? ഓക്കെ, നമുക്കിവിടെ ഏതൊക്കെ ഇനം മുയലുകളാണ് ഉള്ളത്? വൈറ്റ് ജയന്റ്, സോയൽ ചിഞ്ചില, ഗ്രേ ജയന്റ്, ബ്ലാക്ക് ജയന്റ്, ഇതൊക്കെയാണ് പ്രോസ്പെക്ട് എടുക്കുന്നത്. അപ്പോൾ ചേട്ടാ, ഈ കൂടുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിന് കൂട് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൂടെന്ന് പറഞ്ഞാൽ രണ്ടടി നീളം, രണ്ടടി വീതി, 1.5 അടി പൊക്കം. 1.5 അടി പൊക്കം. ഇതെല്ലാം നമുക്ക് എൻ്റെ സ്വന്തം അടിയിലേക്ക് ചെയ്തതാണ്. ഇപ്പോൾ സാധാരണ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഫ്രെയിം ഒന്നും കാണില്ല, നെറ്റ് മാത്രം വെച്ചവർ കെട്ടി കൂടുതലായി കൊടുക്കുന്നു. ഈ ഒരു ഫ്രെയിം കാണില്ല, ഇരുമ്പ് പൈപ്പ് കാണില്ല, ഈ ഒരു നെറ്റിൽ തന്നെ ഫുള്ളായിട്ട് ചെയ്തു കൊടുക്കും. ഇത് പണ്ട് ചെയ്തല്ലേ? ഇതിപ്പോൾ 4 വർഷമായി ഈ കൂട് ചെയ്തത്, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ കൂടെല്ലാം ഒരു 2 വർഷം, അതിനപ്പുറം പോവില്ല. പോവില്ല, അതിനുമ്പേ പോകും. നമുക്കൊരു ആവറേജ് ഒരു മുയലിനിട ഏത് സൈസ്? ഈ സൈസാണോ? ഈ സൈസ് സ്റ്റോക്കിനിട എന്ന് പറഞ്ഞാൽ ഈ 2x2 വേണം. ഓക്കെ, 2x2, 2 അടി നീളം, 2 അടി വീതി, 1.5 അടി പൊക്കം, ആ ഒരു രീതിയിലാണ്. ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്താണ് ഒരു ചെറിയ തീറ്റ ഇടാൻ കരുതി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. തീറ്റ നമ്മുടെ ഇലകളല്ലേ? ഓക്കെ, രണ്ട് കൂട്ടിന്റെ ഇടയിൽ നമ്മൾ ഇലയിട്ട് കൊടുക്കല്ലേ? ഇല മാത്രം? എല്ലാം എന്തൊരു പുല്ലോണോ ഇടാം, പുല്ലിടാൻ വേണ്ടി. എന്തുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്? ഇതിലിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പുല്ല് വേസ്റ്റ് ആവില്ല. തറയിലല്ലെങ്കിൽ ചവിട്ടി ഇത് മൂത്രം ഒഴിക്കും, ബാക്കി വേസ്റ്റ് ആക്കി പോകും. ഇത് ഒരു വേസ്റ്റും ഇല്ല, ബാക്കി അതിനാവശ്യമുള്ള മാത്രം കടിച്ചതിന് ബാക്കി അതിൽ കിടക്കും. ഓക്കെ, വേസ്റ്റേജ് കുറയും, എല്ലാം കഴിക്കുകയും ചെയ്യും. എല്ലാം കഴിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഈ കൂടെന്ന് പറഞ്ഞാൽ 2 തട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൂട് വന്നിട്ട് ഇത് 1.5 അടി പൊക്കം, 2 അടി നീളം, 2 അടി വീതി, 1 കൂടിന് നീളം. പിന്നെ അത് കഴിഞ്ഞ് ഇത് സ്റ്റാൻഡ് ഇത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് താഴെ വരുന്നിട്ട് കൂടെല്ലാം ഒരേ സെയിം തന്നെ. നമ്മൾ ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്ഥലം കുറച്ച് മതി. ഓക്കെ, ഒരു സ്റ്റെപ്പിൽ നമുക്ക് 2 എണ്ണം ചെയ്യാം. പിന്നെ ഞാൻ ഇപ്പോ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് എല്ലാം കൂടി ബയോഗ്യാസ് ഉണ്ട്. ബയോഗ്യാസ് ഉണ്ട്, വേറെ ഒന്നും വേണ്ട. ഫ്ലോർ എല്ലാം സിമെന്റ് ആണല്ലേ? ഫ്ലോർ മൊത്തം സിമെന്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്ത് കളയാൻ വാഷ് ചെയ്ത് കളയും. ഇതിലേന് സിമെന്റിലൊന്നും ആവില്ല, എല്ലാം ഇതിൽ തന്നെ വീഴുന്നു. നമ്മൾ ഇത് വഴി അങ്ങ് പോകും, കഴിയുമ്പോൾ പൈപ്പ് വഴി അങ്ങ് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ എല്ലാം ഡ്രെയിനേജ് നമുക്ക് പുറത്ത് പോകുന്നുണ്ടല്ലേ? അതെല്ലാം അടിയിൽ കൂടെ ചെയ്തിട്ടുണ്ട്, കൂടിൻ്റെ അകത്തൊന്നും വീഴില്ല. എങ്ങനെയാണ് ചേട്ടാ ഇതിന്റെ ഒരു അളവ്? ഈ ഒരു ഒരു കൂട്ടിൽ ഒരു മുയലല്ലേ? ഒരു കൂട്ടിൽ ഒരു മുയൽ. നമ്മൾ മാറ്റ് ചെയ്തതിന് ശേഷം ചെയ്യാൻ കരുതി നമ്മൾ ഈ ഫീമെയിലിനെ എടുത്ത് മെയിലിന്റെ കൂട്ടിലിടും. അത് ഒരു 10 മിനിറ്റ് കൊണ്ട് മാറ്റ് ആവും, കാണുമ്പോൾ അറിയാം. മാറ്റ് ആയെന്ന് തോന്നി കഴിഞ്ഞാൽ അടുത്ത് മാറ്റിയിടും. 30 അത് കുട്ടിയിടും. 30 ദിവസമാണ് ഇതിന്റെ പ്രഗ്നൻസി പീരീഡ്. ഒരു ആവറേജ് എത്ര കുട്ടികളൊക്കെ കാണും നമുക്ക്? എനിക്കിപ്പോ 7-8 11 കുട്ടികളുണ്ട്. ഉണ്ട് ഉണ്ടല്ലേ. അപ്പൊ ഇതേ തനമാണ് ഇതിനകത്ത് കിടക്കുന്ന എല്ലാ ഇതാണ്. ഇതിന്റെ വെള്ളം എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇതിന് വെള്ളം ഇതെല്ലാം നിപ്പിൾ സിസ്റ്റം ആണ്. നിപ്പിൾ സിസ്റ്റം ഇതായാലും കൂടെ അതിന് ആവശ്യമുള്ള കുടിച്ചുള്ളൂ.
വൈറ്റ് ജെന്റ് ആണ്. വൈറ്റ് ജെന്റ് മെയിൽ മെയിൽ ആണ്. ബ്രീഡിംഗ് പെയർ ആണല്ലേ? ആ ബ്രീഡിംഗ് പെയർ. അതും അതല്ലേ? ആ അത് കുട്ടി അപ്പുറത്ത്. ഇതിപ്പോ എത്ര മാസം പ്രായം കാണും? ഇത് ഒരു വർഷം 4 മാസമായി. ഈ സാധാരണ ഈ മുയലുകൾക്ക് എത്ര ആയുസാണ്? ആയുസ് 8 വർഷം വരെ നമുക്കിവിടെ ഏറ്റവും എന്റെ ഉള്ളത് 5 വർഷമായതേ ഉള്ളൂ. 5 വർഷമായതുണ്ടല്ലേ. 5 വർഷമായതന്നെ. ഇത് ഗ്രേജന്റ്. ഗ്രേജന്റ് അല്ലേ? ഫീമെയിൽ ആണത്. എന്റെ മെയിൽ അപ്പുറത്തുള്ള പൊന്ന്. ഇത് എത്ര മാസമായതാണ്? ഇത് 1.5 വർഷമായത്. വേറെ ഷോക്കാണ്. ഇതിന്റെ കുട്ടികൾ വേറെ കിടപ്പുണ്ട്. ഇത് ഗ്രേജന്റ്. എന്റെ കുട്ടിയാണല്ലേ? എത്ര മാസമായത്? ഇത് 6 മാസമായി. ഇത് മെയിലും മെയിലാണോ ഫീമെയിലാണ്? ഇത് മെയില്. മെയില്. എന്റെ മെയിലും ഫീമെയിലും എങ്ങനെയാണ് നോക്കുന്നത്? മെയിലും ഫീമെയിലും നമുക്ക് കുട്ടിയുടെ ഉടൻ തന്നെ അറിയാൻ പറ്റും. ആ എന്റെ നമുക്ക് സാധാരണ അങ്ങനെ അറിയാൻ പറ്റും കുട്ടിയുടെ ഉടനെ? മെയിലും ഫീമെയിലും നമുക്ക് അറിയാൻ പറ്റും. കുട്ടിയുടെ ഉടനെ അല്ല, കണ്ണ് തുറന്ന് നമുക്ക് കൊടുക്കാൻ സമയം മാറും. 1 മാസമാകുമ്പോ കറക്റ്റ് അറിയാൻ പറ്റും. ഇത് ബ്ലാക്ക് ജയന്റ് ആണ്. എന്റെ കുട്ടികളും തള്ളയാണ്. അത് കുട്ടി ഇപ്പൊ മാറ്റാൻ ദിവസമായി. ഒരു കുട്ടി ഒന്ന് വെളിയെടുക്കും. ഇതിപ്പോ 1 മാസമായ കുട്ടിയാണ്. ഇത് 1 മാസമായ കുട്ടിയാണ്. ഇത് നമുക്കിപ്പോ ഇറച്ചി ആവശ്യത്തിനാണോ പോകുന്നത്? അതോ ബ്ലാക്ക് ജയന്റ് മറ്റേതുപോലെയാണ് വെയിറ്റ് വെക്കുന്നതും. ഫാൻസിക്ക് കൂടുതൽ അങ്കോറയും അതൊക്കെയാണ് പോകുന്നത്. ഇംഗ്ലീഷ് സ്പോട്ട് ഐറ്റം പോയിട്ട് എന്റെ ക്രോസ് ബ്രീഡ് ഉണ്ട്. ക്രോസ് അല്ലേ? ഇത് ക്രോസ്. വൈറ്റ് ജയന്റും ചിഞ്ചിലും ക്രോസ് ചെയ്തതാണ്. ഓക്കെ. ഇത് നമ്മൾ ഇറച്ചി ആവശ്യത്തിന്. ഇത് ഇറച്ചിക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് നല്ല ഹെൽത്ത് ആണ്. പെട്ടെന്ന് വലുതാവും. എത്ര കിലോ വേണ്ടി വരും? 2 മാസം. എത്ര മാസത്തിൽ? 6-7 മാസത്തിൽ. ഓക്കെ. നമുക്ക് 1 കിലോയ്ക്ക് എത്ര രൂപയുണ്ട് ഇപ്പം ഇറച്ചിക്ക് ആവശ്യത്തിന് കൊടുത്താൽ? ഇറച്ചി നമ്മൾ ഫ്രഷ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപയ്ക്ക്. അതായത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 500 രൂപ ഇവിടെ കിട്ടും. 500 ഇതിലൊക്കെ കൂടുതലുണ്ട്. 600-550 കിട്ടും. നമുക്ക് ലൈവ് കൊടുത്താൽ? ലൈവ് 250 രൂപ. 250 രൂപ. ഇത് നമ്മളെ ബ്രീഡിംഗ് ബോക്സ് ആണ്. നമ്മൾ മാറ്റ് ചെയ്ത് 30 ദിവസം ആകുമ്പോ ഇങ്ങനെ ഒരു ബോക്സ് വെച്ചുകൊടുക്കും. അപ്പൊ അതിൽ തന്നെ അത് മുടിയൊക്കെ പിന്നിട്ട്. എന്തോ മുടിയാണ് ഇത്? അത് അതിന്റെ സ്വന്തം മുടി പിന്നിടുന്നതാണ്. സ്വന്തം മുടി? സ്വന്തം മുടി കളിച്ച് കളിച്ചുപിച്ച് അതിലിട്ട് വെച്ച് റെഡിയാക്കി. എല്ലാ മുയലുകളും ഇങ്ങനെ? എല്ലാ മുയലും ഇങ്ങനെ തന്നെ. ഇത് കുട്ടി. ഇത് കുട്ടി ഇട്ടിട്ട് ഒരു 4 ദിവസമായി. എത്ര കുട്ടിയുണ്ട് ഇതില്? ഇതിലൊരു 7 കുട്ടിയുണ്ട്. എത്ര ദിവസം കഴിയുമ്പോൾ കണ്ണുറക്കും? കണ്ണുറക്കണം. അത് ഒരു 10 ദിവസമാകുമ്പോൾ കണ്ണുറക്കും. ഇത് ഏതിന്റെ കുട്ടിയാണ്? ഇത് വൈറ്റ് ജയന്റ്. വൈറ്റ് ജയന്റ്. ഇത് അടക്കുന്നതിന്റെ തള്ള. ഇതിപ്പോ കുട്ടിയിട്ടതിന് ശേഷം ഇപ്പം എത്ര മാസം കഴിഞ്ഞിട്ട് ഇതിനെ മാറ്റി? ഇനി ഇതെന്ന് പറഞ്ഞാൽ 1 മാസം കഴിയുമ്പോൾ നമ്മൾ ഈ കുട്ടിയെ മാറ്റും. പിന്നെ ഒരു 10 ദിവസം ഇതിന് നമ്മള് നല്ല ഫുഡൊക്കെ കൊടുത്ത് റെഡി ആകുമ്പോൾ അടുത്ത് മാറ്റിയത്. അടുത്ത് മാറ്റിയത് 10 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. 10 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പൊ ചേട്ടാ, നമുക്ക് ഇവിടെ ഇവിടെ കിടക്കുന്ന എല്ലാ കുട്ടികളും കൊടുക്കാറുള്ളത്? ഇതെല്ലാം കൊടുക്കേണ്ട കുട്ടികളാണ്. അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ? ചിഞ്ചില. ചിഞ്ചില 1.5 മാസമായത്. ഇപ്പൊ നമ്മള് 300 രൂപയ്ക്ക് ഒരെണ്ണത്തിന് 300 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണത്തിന് 300. ചിഞ്ചില ഒരു ഒറ്റ ചിഞ്ചില ഒറ്റ കളർ. ഒറ്റ കളർ. ഇപ്പൊ കൂടില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മറ്റേ ഗ്രാജുവേറ്റിന്റെ കുട്ടി ഇട്ടിരിക്കുന്നത്. അത് ഗ്രാജുവേറ്റ് ആണല്ലേ? ആ 3 എണ്ണം ഗ്രാജുവേറ്റ്. അത് എത്രയാണ് റേറ്റ്? ഇതിപ്പോ ഞാൻ എല്ലാം ഒരു റേറ്റിന്റെ കൊടുക്കുന്നത്. എല്ലാം 300 രൂപയാണ്. ഇവിടെ കിടക്കുന്ന എല്ലാം 300 രൂപ. 300 എന്ന് പറഞ്ഞാൽ ഈ പ്രായം അനുസരിച്ച്. 1.5 മാസം. 1.5 മാസം. ഇത് 2 മാസമായി. ഇത് 400 രൂപ ഇട്ട് കൊടുക്കും. പിന്നെ ഇത് വന്നിട്ട് ക്രോസ് ബ്രീഡ്. ഇത് ക്രോസ് ആണല്ലേ? ക്രോസ്. ഇത് ആളുകൾ വാങ്ങാൻ വരാറുണ്ട്? അങ്ങനെ കുട്ടികൾ വാങ്ങുന്നുണ്ട്. നമുക്ക് ഇത് ഇറച്ചിക്ക് ഇതാണല്ലോ. ഇറച്ചിക്ക്. ഇതിപ്പം ഇറച്ചിക്ക് വളർത്താൻ വേണ്ടി ഇറച്ചിക്കിന് പോണുണ്ട്. ഇത് ഹെൽത്തിന് ഇതാണ് നല്ലത്. പെട്ടെന്ന് സൈസ് വയ്ക്കും. പിന്നെ ഇത് താഴെ കിടക്കുന്ന ഇതെല്ലാം വൈജന്റ് ആണ്. ഇതെല്ലാം പിയർ ബ്രീഡ്. ഇതെല്ലാം നമ്മുടെ 1 മാസമാണ്. 1.5 മാസം. ഇതെല്ലാം 1.5 മാസമായത്. 1.5 മാസം. എല്ലാം 300 രൂപയാണ്. ഇതൊക്കെ 300 രൂപ ടൈപ്പിന് കൊടുക്കും. ഇതേതാണ്? ഇത് അങ്കോറ. അങ്കോറ ഫാൻസി മുയലാണ്. അങ്ങനെ ഫാൻസിക്ക് വേണ്ടി വളർത്താൻ വേണ്ടി മാത്രം വാങ്ങിയതാണ്. ഇത്ര 3 പീസേ ഉള്ളൂ അല്ലേ? ഇല്ല, ബാക്കി കിടന്നതൊക്കെ പോയി. ബാക്കി കിടക്കുന്നത്. ഇതെങ്ങനെയാണ് റേറ്റ്? ഇത് ഇത് 1 മാസമായത് തന്നെ 750 രൂപയുണ്ട്. 750. ഇത് എന്റെ മുടി നല്ല രീതിയിൽ മുടിയുണ്ടല്ലേ? ഇനിയും വരുമോ? ഇത് വലുതാവും. നല്ല കുട്ടിയാണ്. ഇത് 3 മാസമായത്. ചേട്ടാ, നമ്മുടെ ഈ മുയലിന് കൊടുക്കുന്ന ഈ ടോണിക്കുകളും സപ്ലിമെന്റുകളും എന്തൊക്കെയാണ്? സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രോയി പ്ലസ് കൊടുക്കുന്നുണ്ട്. ഗ്രോയി പ്ലസും ടിഫ്രോളി. ഇതെങ്ങനെയാണ്? ഇത് ലിവർ ടോണിക്കാണ്. എങ്ങനെയാണ് കൊടുക്കുന്നത്? ഞാൻ കൈത്തീറ്റയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിലേക്ക് കുഴച്ച് വെച്ച് കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തില് മിക്സ് ചെയ്യാം. എത്രയാണ് അളവ്? എങ്ങനെ അളവ്? 1 മുയലിന് 1 മില്ലി കൈ കൊടുക്കാം.
ഒരു മില്ലി കണക്കാക്കി നമ്മൾ ഡെയിലി കൊടുക്കില്ലേ? ഡെയിലി കൊടുക്കണേ ഞാൻ ഒരു 0.5 മില്ലി ആണ് കൊടുക്കുന്നത്. 0.5 മില്ലി വെച്ച് നമ്മൾ ഡെയിലി കൊടുക്കും ഈ രണ്ട് സാധനം ഗ്രോവി പ്ലസും ഇതിൽ കുഴച്ച് വെച്ചെടുക്കുന്നുണ്ട്. ഫീഡ് പീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫീഡ് പീസ് അതെങ്ങനെയാണ് ഡെയിലി കൊടുക്കുന്നുണ്ട്? ഡെയിലി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതില് മെയിൻ ആയിട്ട് വരുന്ന എന്തെങ്കിലും അസുഖം ഉണ്ടോ? ഫംഗസ് വരുന്നുണ്ട്. വൃത്തിയിലൊക്കെ വരും. വരുമ്പോ നമ്മളിത് ഇതാണ് കൊടുക്കുന്നത്. ഇത് അസ്കാബയൾ പുറത്ത് പുരട്ടേണ്ടത്. ഇത് ഹൈടെക് ഉള്ളിൽ ഉള്ളിൽ കൊടുക്കേണ്ടത്. എത്ര ഇതായാലും ഒറ്റ ദിവസം കൊണ്ട് മാറും. ഇത് എത്ര ദിവസം നമ്മൾ കൊടുക്കണം? ഇതിപ്പോ ഹൈടെക് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ച നമ്മൾ ഇന്ന് ഏത് ദിവസം കൊടുക്കണം അടുത്ത ആഴ്ചയിൽ ഇതേ ദിവസം അങ്ങനെ മൂന്ന് ദിവസം പിന്നെ വരില്ല. മൂന്ന് ഡോസ് കൊടുക്കണം. മൂന്ന് ഡോസ്. ഇത് പുറത്തിട്ട് കൊടുത്താൽ വരുമ്പോ മാത്രം പുറത്ത് തേക്കുന്ന സാധനമാണ്. ഒരു ദിവസം എത്ര നേരം തേക്കേണ്ടി? ഒരു നേരം തേച്ച് ഒരു സമയം നമ്മൾ തേച്ച് വിട്ടാൽ ഒരു നേരം തേച്ച് വിട്ടാൽ മതി. ഇതിന്റെ വേസ്റ്റ് ഒക്കെ എന്താണ് ചെയ്യുന്നത്? വേസ്റ്റ് തന്നെ എനിക്കല്ല വേസ്റ്റ് ബയോഗ്യാസിൽ പോകുന്നുണ്ട്. ബയോഗ്യാസ് പിന്നെ അതിന്റെ വേസ്റ്റ് ഞാൻ വേറെ പുല്ലിനൊക്കെ വരിക്കൊണ്ട് ഇട്ട് കൊടുക്കും. ഇതിന് കൊടുക്കുന്ന പുല്ല് ഏതൊക്കെയാണ്? പുല്ല് ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ കയ്യിലുള്ള CO3 ഉണ്ട്, CO5 ഉണ്ട്. അത് പോയിട്ട് നമ്മൾ വാഴയില പിന്നെ വാഴയിലും പിന്നെ ഏത് പുല്ലുവാണോ കൊടുക്കാം. കൊടുക്കുന്ന പറഞ്ഞാൽ രാവിലെ ഒരു നേരം കൈത്തീറ്റാണ് കൊടുക്കുന്നത്. ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഉഴുന്ന് പൊടി, ഗോതമ്പ് തവിട്, അരിത്തവിട്, ചോളാമാവ്, സോയാ തവിട്, ഇതെല്ലാം കൂടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പിന്നെ കടല പുണ്ണാക്ക്, ഇള പുണ്ണാക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നിന് 100 ഗ്രാം കിട്ടത്തക്ക രീതിയിൽ കുഴച്ചങ്ങ് വെച്ച് കൊടുക്കും. ഒരു മൊയിലിന് നമുക്ക് 100 ഗ്രാം ആവറേജ് എന്ന് പറഞ്ഞാൽ കുഴക്കുമ്പോ നമ്മളൊരു 50-60 ഗ്രാം എടുത്ത് കുഴക്കുമ്പോ 100 ഗ്രാം ആവും വെള്ളം നനച്ച് കുഴക്കുമ്പോ. രാവിലെ ഈ ഒരു കൈത്തീറ്റയാണ് കൊടുക്കുന്നത്. വൈകിട്ട് നമ്മൾ പുല്ല് പുല്ല് ഈ രണ്ടു നേരമാണ് കൊടുക്കുന്നത്. വെള്ളം നമ്മൾ ആവശ്യത്തിന് കൂട്ടുന്നു. വെള്ളം എപ്പോഴും അത് കുടിക്കുന്നുണ്ട്. എപ്പോഴും കൊടുക്കും. അതിന് വെള്ളം എപ്പോഴും ആവശ്യമാണ്. ഇതിപ്പോ 500 മൈലുണ്ട്. ഒരു മാസത്തേക്ക് ഒരു 20,000 രൂപ വരെ തീറ്റയാവും കൈത്തീറ്റയ്ക്ക് മാത്രം. തീറ്റ മാത്രം 20,000 രൂപ. നമുക്ക് ഒരു വരുമാനം എന്നുള്ള രീതിക്ക് ഒരു മാസം പോയി കഴിഞ്ഞാൽ ഒരു 40,000-50,000 രൂപയ്ക്ക് കച്ചവടം നടക്കും. മിനിമം ഒരു 40,000 രൂപയ്ക്ക് 500 മൈലുണ്ടെങ്കിൽ ഇറച്ചിയും കൊടുത്ത് കുഞ്ഞുങ്ങളെയും കൊടുക്കും. കുഞ്ഞിന് നമ്മൾ അഡീഷണലാണ്, നമ്മൾ കുഞ്ഞു കണക്കാക്കാറില്ല. ഇറച്ചി നമുക്ക് ലാഭമാണ്. ഓക്കെ, ഇറച്ചിക്ക് പോണത് മാത്രം നമുക്ക് ഏകദേശം ഒരു 40,000 രൂപ കിട്ടും. ഈ ഒരു കൂട് മൊത്തത്തില് സെറ്റ് ചെയ്യാൻ ഒരു ആവറേജ് ഇപ്പൊ 500 മൈലില്ലേ ഇതിനകത്ത്? ഏകദേശം ഇതിനകത്ത് 500 രൂപ. അപ്പം ഒരു ഏകദേശം എത്ര രൂപ ആയിട്ടുണ്ട് ഈ ഒരു കൂട് ഫുള്ള് മൊത്തത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി? 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ ഷെഡ് ഉൾപ്പെടെ. ഷെഡ് ഉൾപ്പെടെ. ഓക്കെ, നമുക്ക് എത്ര കൂടാണുള്ളത് മൊത്തത്തിൽ? മൊത്തത്തില് ഒരു 250 കൂടുണ്ട്. 250 കൂടുണ്ട്. നമ്മുടെ ഈ ഒരു മുയൽ വളർത്തൽ മേഖലയിലോട്ട് വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? വരുന്നവരുടെ ഇപ്പോൾ നമ്മള് ചെയ്യുമ്പോ നല്ല രീതിയിൽ ചെയ്താൽ വേറെ നഷ്ടമില്ലാതെ പോകും. അതായത് നമ്മൾ കൂട് ചെയ്ത സമയത്ത് തന്നെ ഇതിപ്പോ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത കൂടാണ് ഇത് എല്ലാം. എങ്ങനെ ഇപ്പൊ എല്ലാരും തൽക്കാലം ഒരു നെറ്റം വെച്ച് 4 മൈല് വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞാൽ അത് ലാഭമൊന്നുമില്ല. കൂട് ഒരു 6 മാസം കഴിയുമ്പോൾ കൂട് പൊളിഞ്ഞു പോകും. കൂട് പൊളിഞ്ഞു അല്ലെങ്കിൽ എന്നെ പൂച്ചയായി പട്ടി എടുത്തോണ്ട് പോകും. ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നല്ല ബ്രീഡ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല. നമ്മൾ നല്ല രീതിയിൽ പൈസ മുടക്കി വന്ന മൊയിലുകൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വലിയ ബെനിഫിറ്റ് ഇല്ല. ലൈനേജ് നമ്മൾ കൃത്യമായിട്ട് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ വേറെ വിഷയമില്ല. പിന്നെ കൂട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്ത് ഇപ്പോ പറഞ്ഞാൽ ഈ ഇതെന്ന് പറഞ്ഞാൽ ഇത് 4 വർഷമായി കൂടാണ്. ആദ്യം അടിച്ച പെയിന്റാണ് ഇതായിരിക്കുന്നത്. ഇത് MRF എപ്പോക്സി എന്ന് പറഞ്ഞ് ഡബിൾ കോട്ട്. ഓക്കെ, 1 ലിറ്റർ പെയിന്റിന് 1,000 രൂപയാവും ഡിന്നറും പെയിന്റും കൂടി. നമ്മൾ കൂട് ചില കൂട് പണിയുമ്പോൾ ആ ഒരു കോസ്റ്റ് നോക്കരുത്. കോസ്റ്റിൽ ആദ്യം ഉണ്ടാവും. എനിക്കിപ്പോ ഈ ഒരു കൂടിന് തന്നെ 1,500 രൂപ ചെലവാകും ഒറ്റ കൂട്ടിന്. ഒറ്റ കൂട്ടിന് 2 അടിയിലെ ഒരു കൂട്ടിന് 1 കൂട്ടിന് തന്നെ. പക്ഷെ നമ്മളിത് ഇപ്പോ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് അടിയിൽ കിടക്കുന്ന 8 കെജി നെറ്റാണ്, ഇത് 10 കെജി. ഇപ്പൊ സാധാരണ ഇത് ഇപ്പൊ ഒരു 12 കെജി വിട്ട് ഇത് 10 കെജി വിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റേറ്റ് ഒക്കെ കുറച്ച് കിട്ടും. അത് കിടക്കില്ല, അത് എന്റെ മൂത്രമൊക്കെ ഒഴിഞ്ഞ അത് കുറെ ദിവസങ്ങളും ഇല്ലാതാവും. നമ്മൾ ഇതുപോലെ ഒരു ഫാം സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ കൂട് സെറ്റ് ചെയ്ത് നഷ്ടം വരില്ല. അപ്പൊ നമ്മളിവിടെ മുയൽ കൂടുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും വിളിക്കുക. ഇതൊരു മുയൽ കൂടാണ്, ഇതതിന്റെ ഡോറാണ്, ഇത് ഫ്ലോർ മാറ്റാണ്. ഫ്ലോർ മാറ്റ് മുയലിന്റെ കാല് ഇളക്കൊന്നും ഒരു അസുഖം വരാതിരിക്കാനാണ് ഈ ഫ്ലോർ മാറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് മുയലിന് തിന്നെ ഇടേണ്ട സാധനമാണ്. മുയലിന്റെ ഒരു സമയത്ത് 2 എണ്ണത്തിനേ ഉണ്ടാവും. കൂടിനകത്ത് ഇടേണ്ട ആവശ്യമില്ല. വേറെ 5 എണ്ണത്തിന്റെ ആണ് കൂട. നാല് മുയലിനെ ഇടാം. ഇത് ചെയ്യണത് നെറ്റ് കെട്ടി എടുക്കണല്ല. പിന്നെ വന്നിട്ട് ഇതിന്റെ ഗേജ്, ഇതായത് 10 കെജും മറ്റേത് കിടക്കുന്ന 8 കെജാണ് അടിയിലുള്ള നെറ്റ്. നമ്മള് പെയിന്റ് അടിച്ചാണ് കൊടുക്കുന്നത്. ഈ പെയിന്റ് എന്ന് പറഞ്ഞാൽ MRF എപ്പോക്സി ഡബിൾ കോട്ട് എന്ന് പറഞ്ഞൊരു പെയിന്റ് ഉണ്ട്. ഇത് എന്ത് ചെയ്താലും തുരുമ്പിക്കില്ല. ഇതിൽ തന്നെ കത്തിക്കാം. നമ്മൾ കത്തിച്ചാലും ഈ പെയിന്റ് അളവില്ല. അതാണ് ഇതിന്റെ ഒരു നേട്ടം. ഓക്കെ, നമ്മള് പുല്ലിടാനുള്ള സെറ്റപ്പും ചെയ്തുകൊടുക്കാം. സെറ്റപ്പ് ബാക്കി എല്ലാം ഉണ്ട്. ഇത് പൂട്ട് എല്ലാം ഉണ്ട്. വിചാരിയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്?
ഇത് റേറ്റ് ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് ഒരു അറയ്ക്ക് 1500 ആണ്. ഒരെണ്ണം സെറ്റിന് അപ്പം 6000 രൂപ. പിന്നെ ഇപ്പൊ ആൾക്കാരെന്ന് പറഞ്ഞാൽ ബാക്കി സ്റ്റാൻഡ് എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റാൻഡും ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റാൻഡ് ഇത് പോയിട്ടാണ്, ഇത് പോയിട്ട് ആളുകൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് കൊടുക്കാം. രണ്ട് തട്ടാണെങ്കിൽ രണ്ട് തട്ടിന്റെ സ്റ്റാൻഡ് കൂടെ ചെയ്ത് കൊടുക്കും. ഈ ഒരു ഫാമിംഗ് മേഖലയെ പറ്റി കൂടുതൽ അറിയാനും എന്തെങ്കിലും സംശയങ്ങൾക്കും ഇവയുടെ കുഞ്ഞുങ്ങൾക്കും ഇവയുടെ കൂട് ആർക്കെങ്കിലും വേണമെങ്കിലും കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, പുള്ളിയെ കോൺടാക്ട് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിനായി കീപ് ആസ്കിംഗ് തിംബാത്തു. പുതിയ നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ തിംബാത്തു സൈനിങ് ഔട്ട്.